സംസ്ഥാനത്ത് തെരുവു നായശല്യം രൂക്ഷമാകുമ്പോഴും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്ന് മാണി സി കാപ്പൻ MLA. മനേകാ ഗാന്ധിയെ പേടിച്ചാണ് സർക്കാർ നടപടികൾ സ്വീകരിക്കാത്തത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ അക്രമകാരികളായ തെരുവു നായ്ക്കളെ ഉന്മൂലനം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു സർക്കാർ മനേകാ ഗാന്ധി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടെ നിയമം മാറ്റി, ഇവിടെ കന്നുകാലിയല്ല കോഴിയെ കൊല്ല, മറ്റു വലുതിന് ആടിനെ കൊല്ല, പട്ടിയെ കൊല്ലാൻ പറ്റിയത് ആ മനേകാ ഗാന്ധിയെ കേരളത്തിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തുകൊണ്ടു വന്ന് ഈ പട്ടി ഉള്ളിടത്തുനിന്ന് ഇറക്കി വിട്ടാൽ അവർ പഠിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഈ കാര്യത്തിൽ വ്യക്തമായ തീരുമാനവും നടപടിയും ഉണ്ടായില്ലെങ്കിൽ ജനം തെരുവിലിറങ്ങും, നടപടികൾ എടുക്കും എന്ന് സജീവ മഞ്ഞക്കടമ്പ് തെളിയിച്ച ആ പാതയിലൂടെ മറ്റുള്ളവരും നീങ്ങേണ്ടി വരും, നീങ്ങുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. തെരുവു നായ ശല്യം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പാലാ പൗരാവകാശ സംരക്ഷണ സമിതി മുനിസിപ്പൽ ഓഫീസ് പടിക്കൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. UDF ജില്ലാ ചെയർമാൻ സജീവ് മഞ്ഞക്കടമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. തെരുവു നായ്ക്കളെ അല്ലെങ്കിൽ പിടിച്ചിടുന്നതിന് വേണ്ടിയുള്ള ഒരു ഷെൽട്ടർ പണിതിരുന്നു. അതായത് കുറച്ച് കഴിഞ്ഞ ആ ഷെൽട്ടർ ഇപ്പോൾ വെറുതെ വേസ്റ്റായി കിടക്കുകയാണ്. പാലായി മുനിസിപ്പാലിറ്റിയിലെ ഇപ്പോൾ മുഴുവൻ തെരുവു നായ്ക്കൾ അലഞ്ഞു തിരിഞ്ഞു. ഞാനിപ്പോൾ ഇപ്പോൾ കൊണ്ടുപോകാൻ 5 പട്ടി നിൽക്കുന്നത് കണ്ടു. ഇതൊന്നും ഒരു പരിപാടിയില്ല. ഇവിടെ ഭരണം നടത്തുവാനും ഇവിടെ സമയമില്ല. ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള അരി യാതൊരു ആത്മാർത്ഥതയും കാണിക്കുന്നില്ല. ഭൂരിപക്ഷമുണ്ട് എന്ന് അതുകൊണ്ട് ഇവിടെ എന്ത് തമ്മാടിത്തരവും കാണിക്കാമെന്നുള്ള നിലയിലാണ് മുനിസിപ്പാലിറ്റിയുടെ പോക്ക്. തെരുവുനായ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് സജീവ് മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു. മൈക്കിൾ കാവുകാട്ട്, ജോസ് വേരനാനി, നഗരസഭാംഗങ്ങളായ VC പ്രിൻസ്, മായ രാഹുൽ, സിജി ടോണി, ആനി ബിജോയ്, ലിജി ബിജു, ഭരണങ്ങാനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനോദ് വേരനാനി, KR മുരളീധരൻ നായർ, സന്തോഷ് കാവുകാട്ട്, MP കൃഷ്ണൻ നായർ, ജോബി കുറ്റിക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു.